ആഗോളതലത്തിൽ ഒരു വർഷം 36% വിളനഷ്ടം സംഭവിക്കുന്നത്. ഇതിന്റെ പകുതിയിലേറെയും രോഗങ്ങൾ മുഖാന്തരമാണ്. ആയതിനാൽ രോഗനിയന്ത്രണത്തിന് വളരെയേറെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. രോഗാണുക്കൾ, വിത്ത്, മണ്ണ്, വിളകളുടെ വിവിധ ഭാഗങ്ങൾ, രോഗാണുക്കളെ പരത്തുന്ന കീടങ്ങൾ അഥവാ വാഹകർ ഇവ മൂലമാണ് വിളകളെ ആക്രമിക്കുന്നത്. ആയതിനാൽ ചില പൊതു തത്വങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഗുണനിലവാരമുള്ളതും പ്രതിരോധശേഷി ഉള്ളതുമായ വിത്തിനങ്ങളുടെ ഉപയോഗം, വിളയുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക, കൃഷിക്ക് മുൻപ് തന്നെ കൃഷിയുടെ ശുചിത്വം ഉറപ്പാക്കുക, പരിപാലന മുറകൾ സമയാസമയങ്ങളിൽ ഏറ്റെടുക്കുക, സൂര്യതാപീകരണം, ജൈവ ധൂമീകരണം മുതലായ തത്വങ്ങൾ ഉപയോഗിച്ച് മണ്ണ് പരിചരിക്കുക, ഒരേ വിള ഒരേ കൃഷിസ്ഥലത്ത് തുടർച്ചയായി കൃഷി ചെയ്യാതിരിക്കുക, രോഗബാധയേറ്റ വിളകളുടെ വിവിധ ഭാഗങ്ങൾ കൃഷിയിടത്തു നിന്ന് നീക്കം ചെയ്ത് നശിപ്പിക്കുക, രോഗാണുക്കളെ പരത്തുന്ന കീടങ്ങളെ സമയാസമയത്ത് നശിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം സമയാസമയങ്ങളിൽ ഏറ്റെടുത്താൽ നല്ല രീതിയിൽ തന്നെ രോഗനിയന്ത്രണം സാധ്യമാകും. സാധാരണയായി രാസ കീടനാശിനികളാണ് നാം രോഗനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അമിതമായുള്ള രാസ കീടനാശിനിയുടെ ഉപയോഗം പ്രകൃതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഹാനികരമാണ്. ആയതിനാൽ സംയോജിത രോഗ നിയന്ത്രണത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. എന്നാൽ അവശ്യഘട്ടത്തിൽ ശരിയായ കീടനാശിനി ശരിയായ തോതിൽ ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ സംയോജിത രോഗ നിയന്ത്രണത്തിനെ കുറിച്ചാണ് നാം ഇതുവരെ പറഞ്ഞു വന്നത്. കൃഷി തന്നെ സംയോജിതമായാലോ? സംയോജിത കൃഷി സമ്പ്രദായം അനുഷ്ഠിക്കുന്ന ഒരു കർഷകന് രോഗ നിയന്ത്രണത്തിന് അനന്ത സാധ്യതകളാണുള്ളത്. അതിനെ കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. എന്തു തന്നെ ആയാലും രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണല്ലോ. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. സംയോജിത കൃഷി സമ്പ്രദായത്തിൽ കൃഷിയോടൊപ്പം അനുബന്ധ പ്രവർത്തനങ്ങളും നാം ഏറ്റെടുക്കുന്നുണ്ട്. ഏറ്റവും സാധാരണയായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കന്നുകാലി വളർത്തൽ. അത്തരമൊരു കർഷകന് ഗോമൂത്രം, ചാണകം എന്നിവ ലഭ്യമാകും. 1 ലിറ്റർ ഗോമൂത്രം 10 ലിറ്റർ വെള്ളവുമായി നേർപ്പിച്ചത് വിളകളുടെ വളർച്ചയെയും പലതരം കീടങ്ങളെയും നശിപ്പിക്കുവാൻ സാധിക്കും. പച്ചച്ചാണകം 1 കിലോ 10 ലിറ്റർ വെള്ളവുമായി നേർപ്പിച്ചതിൻ്റെ തെളി അങ്ങനെ തന്നെയോ? മിത്ര ബാക്ടീരിയയായ സൂഡോമോണാസ് ഫ്ലൂറസൻസ് 20 ഗ്രാം 1 ലിറ്റർ ചാണകത്തെളി എന്ന തോതിൽ തളിക്കുന്നത് ബാക്ടീരിയ മുഖാന്തരമുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ സഹായിക്കും. കൂടാതെ മിത്ര കുമിളായ ട്രൈക്കോഡർമയെ വർദ്ധിപ്പിക്കുവാനും ചാണകപ്പൊടി ഉപയോഗിക്കാം. കോഴി വളർത്തൽ ഏറ്റെടുക്കുന്ന ഒരു കർഷകന് മുട്ട ലഭിക്കും. മുട്ട നാരങ്ങാനീർ മിശ്രിതം ഉണ്ടാക്കാൻ സാധിക്കും. ഈ മിശ്രിതം വിളകളുടെ വളർച്ച വർദ്ധിപ്പിക്കുവാനും പലതരം രോഗങ്ങളെ നശിപ്പിക്കുവാനും സഹായിക്കും. മത്സ്യം ലഭ്യമാണെങ്കിൽ മത്തി ശർക്കര മിശ്രിതം ഉണ്ടാക്കാം. ഇത് വളരെ നല്ലൊരു വളർച്ചാ ത്വരകവും പല തരത്തിലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാനും സഹായിക്കും. വീട്ടമ്മമാർ കൈക്കൊള്ളുന്ന ഒരു പ്രവൃത്തിയാണ് കൂൺ കൃഷി. കൂൺ കൃഷിക്ക് ശേഷമുള്ള മാധ്യമത്തെ കളയേണ്ടതില്ല. ആ മാധ്യമം അങ്ങനെ തന്നെയോ മണ്ണിര ഉപയോഗിച്ച് കമ്പോസ്റ്റ് ആക്കിയും വിളകൾക്ക് നൽകാം. ഇത് വിളവ് വർദ്ധിപ്പിക്കുവാനും മണ്ണിൽ കൂടെ വിളകളെ ആക്രമിക്കുന്ന പലതരം കുമിളുകളെ നശിപ്പിക്കുവാനും സഹായിക്കും. കൃഷിയിടത്തിൽ നാം ക്ഷണിക്കപ്പെടാത്ത അതിഥികളാണ് കളകൾ. പ്രധാന വിളകൾക്കുള്ള വെള്ളവും മൂലകങ്ങളും വലിച്ചെടുക്കുന്നത് കൂടാതെ പലതരം കീടങ്ങളുടെയും രോഗങ്ങളുടെയും ഇടത്താവളമായും കളകൾ പ്രവർത്തിക്കുന്നു. കളകളെ നശിപ്പിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്, എന്നാൽ അത് ചിലവേറിയതുമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിർമാർജനം ചെയ്യുന്ന കളകളെ ഉപയോഗിച്ച് ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയാലോ? കളക്കമ്പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. ഇത് ചെടികളുടെ വളർച്ച വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. കൂടാതെ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത് പലതരം രോഗങ്ങളെ നശിപ്പിക്കുവാൻ ഉള്ള ശേഷി ഇത്തരം കളക്കമ്പോസ്റ്റുകൾക്കുണ്ട്. ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി നാം ഉപയോഗിക്കുന്ന അപ്പക്കാരം 0.5% സാധാരണ പച്ചക്കറി വിളകളിൽ കാണുന്ന പൊടിക്കുമിൽ രോഗം അഥവാ ചൂർണ്ണ പുറത്തിനെ നിയന്ത്രിക്കുവാൻ സഹായിക്കും. ഏതൊരു
മറ്റൊരു കർഷകന്റെ വീട്ടിലുമുള്ള ഒരു ഫലസസ്യമാണ് പപ്പായ. പപ്പായയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിക്കാനും സാധിക്കും, അവയ്ക്ക് ഔഷധ ഗുണവും ഉണ്ട്. പപ്പായയുടെ ഇല മുറിച്ച് നേർപ്പിച്ച ഗോമൂത്രത്തിൽ പൊളിപ്പിച്ചെടുത്തത് വിളകളുടെ വിളവ് നന്നായി വർദ്ധിപ്പിക്കുവാനും ചില കീടങ്ങളെ നിയന്ത്രിക്കുവാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാന കൃഷിത്തോട്ടത്തിനടുത്ത് തന്നെ ഒരു ഔഷധ സസ്യത്തോട്ടം കൂടി നിലനിർത്തിയാൽ വളരെ നല്ലതാണ്. പലതരം ഔഷധ സസ്യങ്ങളുണ്ട്. ആര്യവേപ്പ്, തുളസി, എരുക്ക്, കൈതോന്നി, കരിനൊച്ചി, ഇവയുടെയെല്ലാം ഇലകളും മറ്റ് ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന ചാറുകൾ ഉപയോഗിച്ചാൽ രോഗം കാണുമ്പം മുതൽ തന്നെ കൃത്യമായ ഇടവേളകളിൽ തളിച്ചാൽ ഇത്തരം രോഗങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ മൂലകങ്ങളുടെ അംശമുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. കഞ്ഞിവെള്ളത്തിന് പശയുടെ സ്വഭാവമുള്ളതിനാൽ ജൈവ കീടനാശിനികൾ കഞ്ഞിവെള്ളവുമായി ചേർത്ത് വിളകളിൽ തളിച്ചാൽ കീടനാശിനികൾ ഇലയിൽ ഒട്ടിപ്പിടിക്കുവാൻ സഹായിക്കും. നെൽകൃഷിയിൽ അവശേഷിക്കുന്ന പതിര് ഉപയോഗപ്പെടുത്താം. നിത്ര കുമിളായ ട്രൈക്കോഡമയെ വർദ്ധിപ്പിക്കുന്നതിന് പതിര് ഉപയോഗിക്കാം. കൂടാതെ കൂൺ കൃഷിക്ക് വൈക്കോൽ ലഭ്യമല്ലാതാകുന്ന സാഹചര്യത്തിൽ പതിരുപയോഗിച്ച് കൃഷി ചെയ്യാം. ഇത്തരത്തിൽ സംയോജിത കൃഷി അനുഷ്ഠിക്കുന്ന ഒരു കർഷകന്റെ മുൻപിൽ രോഗനിയന്ത്രണത്തിന് ധാരാളം സാധ്യതകളാണുള്ളത്. മേൽ പറഞ്ഞ ജൈവകൂട്ടുകളും ലായനികളും എപ്രകാരം തയ്യാറാക്കി ഉപയോഗിക്കാമെന്ന് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം.